മലയാളത്തിന്റെ മുഖശ്രീ. ക്യാൻസറിന് പോലും സ്വന്തം ശരീരം നശിപ്പിക്കില്ലെന്ന നിശ്ചയദാർഢ്യം. അവസാന നാളുകൾ വരെ ജ്വലിച്ചു നിന്ന അഭിനയ പ്രതിഭ. 2019 പുറത്തിറങ്ങിയ ബ്രദേഴ്സ് ഡേ എന്ന ചിത്രത്തിൽ റൂബിയുടെയും റോണിയുടെയും അമ്മയായും, 2015 ചിറകുടിഞ്ഞ കിനാവുകൾ എന്ന ചിത്രത്തിലെ തയ്യൽക്കാരന്റെ അമ്മയായും മലയാളത്തിന്റെ ശാലീന സുന്ദരിയായ ശ്രീവിദ്യ വേഷമിട്ടു. പക്ഷെ 2006 ഒക്ടോബർ 19 ശ്രീവിദ്യ ഈ ലോകത്തോടെ എന്നേക്കുമായി വിട പറഞ്ഞു. എന്നാൽ മരണശേഷവും വെള്ളിത്തിര മറന്നില്ല സ്ത്രീത്വം തുളുമ്പുന്ന ആ മുഖത്തെ. അതുകൊണ്ട് തന്നെ ഒട്ടേറെ സിനിമകളിൽ നായകന്റെയും നായികയുടെയും ഒക്കെ അകാലത്തിൽ പൊലിഞ്ഞുപോയ അമ്മയുടെ ചുമർ ചിത്രമായിട്ടാണ് ശ്രീവിദ്യ പിന്നീട് പ്രത്യക്ഷപ്പെട്ടത്. വർണ്ണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ അഭിനയ മികവ് കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒരുപോലെ പ്രേക്ഷകരെ ആകർഷിച്ചു നിന്ന ഈ സമയത്താണ് അർബുദം ഒരു വില്ലനായി ശ്രീവിദ്യക്ക് നേരെ വന്നത്. നട്ടെല്ലിനെ ബാധിച്ച അർബുദത്തോട് നിരന്തരം പോരാടിയായിരുന്നു ശ്രീവിദ്യയുടെ അവസാനകാല ജീവിതം. ഒപ്പം താങ്ങായും തണലായും നടനും രാഷ്ട്രീയ നേതാവുമായ KB ഗണേഷ് കുമാറും. അഭിനയം ശ്രീവിദ്യക്ക് ലഹരിയായിരുന്നു. ആ ലഹരിയിൽ മുഴുകി ശ്രീവിദ്യ ജീവിക്കാൻ ശ്രമിച്ചെങ്കിലും അർബുദം അതിനനുവദിച്ചില്ല. 2006 വിട പറഞ്ഞ 16 വർഷം പിന്നിടുമ്പോഴും അഭിനയ തികവിൽ മലയാള സിനിമാ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ എക്കാലവും ഇടം പിടിച്ച മഹാപ്രതിഭ അതാണ് ശ്രീവിദ്യ. അഭിനയം ശ്രീവിദ്യക്ക് ലഹരിയായിരുന്നു. 40 വർഷത്തോളം നീണ്ട അഭിനയ ജീവിതത്തിൽ 800 സിനിമകൾ. തമിഴ്നാട് ശ്രീവിദ്യക്ക് പെറ്റമ്മയായിരുന്നുവെങ്കിൽ കേരളം എല്ലാ അർത്ഥത്തിലും അവർക്ക് പോറ്റമ്മയായിരുന്നുവെന്ന് പറയാം. കൂടുതൽ സിനിമകൾ ചെയ്തത് മലയാളത്തിൽ തന്നെ. സമ്പന്നതയുടെ മടിത്തട്ടിലായിരുന്നു ശ്രീവിദ്യയുടെ ജനനം. ആർ കൃഷ്ണമൂർത്തിയുടെയും സംഗീതജ്ഞയായ ML വസന്തകുമാരിയുടെയും മകളായി മദ്രാസിലായിരുന്നു ശ്രീവിദ്യ ജനിച്ചത്. ഒരു സഹോദരനും ശ്രീവിദ്യക്കുണ്ടായിരുന്നു. നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും നടുവിലായിരുന്നു ശ്രീവിദ്യയുടെ ജീവിതം. അത്തരമൊരു സാഹചര്യത്തിൽ വളർന്ന ഒരു കുട്ടി എത്തിപ്പെടാവുന്ന സിനിമാ മേഖലയിൽ തന്നെയാണ് ശ്രീവിദ്യയും എത്തിച്ചേർന്നത്. തന്റെ 13 വയസ്സിൽ തിരുവുൾച്ചൊൽവർ എന്ന ശിവാജി ഗണേശൻ അഭിനയിച്ച തമിഴ് ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് കാലെടുത്തു വെച്ചു ഈ അഭിനയ പ്രതിഭ. 1969 എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടമ്പി കവലയിലൂടെ സത്യന്റെ നായികയായാണ് മലയാള സിനിമയിലേക്ക് ശ്രീവിദ്യ എത്തിയത്. പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായി കുമാരസംഭവം, ചെണ്ട, അരക്കള്ളൻ, മുക്കാൽക്കള്ളൻ, അയലത്തെ സുന്ദരി, രാജഹംസം, ഇടവഴിയിലെ പൂച്ച, മിണ്ടാ പൂച്ച, ജീവിതം ഒരു ഗാനം, രചന തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ കയ്യൊപ്പു ചാർത്തി മലയാളികളുടെ പ്രിയപ്പെട്ട വിദ്യാമ്മ. സത്യൻ, ശാരദ, നസീർ, ഷീല തുടങ്ങിയ താരജോഡികളെ പോലെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്ന താരജോഡിയായിരുന്നു മധു ശ്രീവിദ്യ ജോഡി. ചെണ്ട, തീക്കനൽ, അരക്കള്ളൻ, മുക്കാൽക്കള്ളൻ എന്നീ ചിത്രങ്ങളിലെ മധു ശ്രീവിദ്യ കെമിസ്ട്രി ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിന് പുറത്ത് രജനീകാന്തനും കമൽഹാസനുമൊപ്പം അഭിനയിച്ചു. കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ശ്രീവിദ്യ അഭിനയത്തിന്റെ മികവ് കാട്ടി. മലയാളത്തിൽ പ്രമുഖ നടന്മാരുടെ കൂടെയെല്ലാം നായികയായി ശ്രീവിദ്യ. വെറുമൊരു നായികാവേഷം എന്നതിലുപരി അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളായിരുന്നു അവയെല്ലാം. ആദാമിന്റെ വാര്യലിലെ ആലീസ്, എന്റെ സൂര്യപുത്രിക്ക എന്ന ചിത്രത്തിലെ വസുന്ധരാ ദേവി തുടങ്ങിയവ ശ്രീവിദ്യ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളാണ്. സ്വല്ലത്താൻ, നിനകിരേൻ, അപൂർവരാഗങ്ങൾ എന്നീ ചിത്രങ്ങളിലൂടെ അവർ തമിഴകത്തിന്റെയും മനം കവർന്നു. 3 തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ശ്രീവിദ്യ നേടി. അമ്മ ഒരു സംഗീതജ്ഞ ആയതുകൊണ്ട് കർണാടക സംഗീതം അഭ്യസിച്ചിട്ടുള്ള ശ്രീവിദ്യ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും കഴിവ് തെളിയിച്ചു. ഒരുപക്ഷെ സിനിമയിലേക്ക് വിദ്യാമ്മ എത്തിയില്ലായിരുന്നുവെങ്കിൽ നല്ലൊരു ഗായികയായേനെ, അതുമല്ലെങ്കിൽ നർത്തകി. മൂന്ന് വർഷത്തോളം ശ്രീവിദ്യ അർബുദത്തോട് പോരാടി. പിന്നീട് 2006 ഒക്ടോബർ 17 ശ്രീവിദ്യയെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2006 ഒക്ടോബർ 19 രാത്രി 7:55 മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേത്രി ഓർമ്മയായി. സ്ത്രീത്വം തുളുമ്പുന്ന മുഖം, കുസൃതി നിറഞ്ഞ നോട്ടം, നിഷ്കളങ്കമായ ചിരി, ഈ ഗ്ലാമറിന്റെ വെള്ളി വെളിച്ചത്തിൽ മാത്രമായിരുന്നു ശ്രീവിദ്യയെ വെള്ളിത്തിര കണ്ടിട്ടുള്ളത്. ഇന്നും ഏറെ ബഹുമാനത്തോടെയും ആരാധനയോടെയും ഓർക്കുകയാണ് മലയാളവും തമിഴകവും വിദ്യാമയെ.